ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് നമ്മുടെ കൂട്ടുകാർക്ക് നമ്മളൊരു പ്രൈവറ്റ് ആയ ഒരു ഫോട്ടോ അയച്ചു കൊടുത്തു ആ ഫോട്ടോ മറ്റൊരു കൂട്ടുകാരൻ നമ്മുടെ മൊബൈലിൽ ഇരുന്നു കൊണ്ട് വാട്സപ്പിൽ ഇരുന്നു കൊണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും ആ ഫോട്ടോ നമുക്ക് വേണ്ടപ്പെട്ട ഒരു ഫോട്ടോ ആയിരിക്കും പക്ഷെ ആ ഫോട്ടോക്ക് നമുക്കൊരു പാസ്വേഡ് സെറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ കൂട്ടുകാരനെ അയച്ചു കൊടുക്കാനായിരിക്കും അപ്പോൾ ആ പാസ്വേഡ് ആ കൂട്ടുകാരന് മാത്രമേ നമ്മൾ പറഞ്ഞു കൊടുക്കുക അപ്പോൾ ആ ഫോട്ടോ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോട്ടോ അയാൾക്ക് മാത്രമേ ഓപ്പൺ ചെയ്യാൻ സാധിക്കുള്ളൂ മറ്റൊരാൾക്ക് അവരുടെ മൊബൈലിൽ ഇരുന്ന് കൊണ്ട് ആ ഫോട്ടോ ഓപ്പൺ ചെയ്യാൻ സാധിക്കുകയില്ല അങ്ങനെയുള്ള ഒരു ചെറിയൊരു മെത്തേഡാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് അതിനൊരു ആപ്ലിക്കേഷൻ സഹായം ആവശ്യമുണ്ട് ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ ഈ വീഡിയോക്ക് മുകളിൽ വെച്ചിട്ടുണ്ട് ഇനി എങ്ങനെയാണ് ഒരു ഫോട്ടോക്ക് ലോക്ക് ഇട്ടുകൊണ്ട് നമുക്ക് വാട്സാപ്പിൽ സെൻഡ് ചെയ്യാമെന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഓക്കെ ഫ്രണ്ട്സ് വീഡിയോക്ക് മുകളിൽ വെച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ കൂടാതെ മൊബൈൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് ആയിരിക്കും ഉണ്ടാവുക അതിൽ താഴെ കാണുന്ന അക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ എന്ന വാക്കുകൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് ആയിരിക്കും ഉണ്ടാവുക ഇവിടെ ഗാലറിയിൽ നിന്നും ഒരു ഫോട്ടോ തിരഞ്ഞെടുക്കുക ഓക്കെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫോട്ടോ ഏതാണ് ആ ഫോട്ടോ നമ്മുടെ ഗാലറിയിൽ നിന്ന് നമ്മൾ ഇവിടെ തിരഞ്ഞെടുക്കുക ഓക്കെ ഞാനിവിടെ തൽക്കാലം ഒരു ഫോട്ടോ ജസ്റ്റ് തിരഞ്ഞെടുക്കാം ഓക്കെ ക്യാമറയിൽ നിന്നും ഈ കാണുന്ന ഫോട്ടോ ഓക്കെ ഈ കാണുന്ന ഫോട്ടോ നിങ്ങൾ കാണുന്നത് ഈ കാണുന്ന ഫോട്ടോ ഞാൻ ജസ്റ്റ് അതിൻ്റെ മേലൊന്ന് ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എത്ര ഫോട്ടോ വേണമെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്യട്ടോ അങ്ങനെ തൽക്കാലം മുകളിൽ കാണുന്ന കണ്ടിന്യൂ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തു ഓക്കെ ക്ലിക്ക് ചെയ്തതിന് ശേഷം മറ്റു മുകളിൽ കാണുന്ന ടിക്ക് മാർക്കിന് വീണ്ടും കൊടുക്കുക ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു എക്സ്പ്ലോർ എന്നുള്ള ഭാഗത്ത് എന്തെങ്കിലും പേര് കൊടുക്കുക ഞാനിവിടെ ധാതു എന്ന് കൊടുത്തു ഓക്കെ പാസ്വേഡ് നമുക്കിതിന് പാസ്വേഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് പാസ്വേഡ് ഇംഗ്ലീഷ് അക്ഷരമായിരിക്കണം അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇംഗ്ലീഷ് അക്ഷരത്തിൽ ഞാൻ ഫിറോസ് എന്ന് ടൈപ്പ് ചെയ്തു ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കുക എന്നുവെച്ചാൽ ഈ കാണുന്നത് എനേബിൾ ആണോ എന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഓക്കെ നിങ്ങൾ എനേബിൾ ആക്കിയിട്ടുള്ളത് അത് എനേബിൾ ആണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫോട്ടോ ഇവിടെ ജനറേറ്റ് ആയി കഴിഞ്ഞു ഒരു പരസ്യം വരും പരസ്യം നിങ്ങളൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക ക്ലോസ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ആ ഫോട്ടോ ഇവിടെ എത്തിക്കഴിഞ്ഞു ഓക്കെ ഇനി നമുക്ക് ഇവിടെ നോക്കൊണ്ട് വാട്സപ്പിലേക്ക് എവിടേക്കും ഒന്ന് ഷെയർ ചെയ്ത് നോക്കാം ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ധാതു ചങ്ക്സ് എന്നുള്ളതിലേക്ക് ജസ്റ്റ് ഷെയർ ചെയ്യുന്നു ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ആ ഫോട്ടോ ഇവിടെ PDF ആയി ഇവിടെ എത്തിക്കഴിഞ്ഞു ഓക്കെ PDF ഫയലിൽ എത്തിക്കഴിഞ്ഞു ഇനി നമ്മുടെ കൂട്ടുകാരൻ ആരെങ്കിലും ഈ ഒരു ഫോട്ടോ ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ഇതിൽ ഗൂഗിൾ ഡ്രൈവിൽ ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കൊടുക്കുക അപ്പോൾ അതിന് മേലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലൊരു പാസ്വേഡ് ആയിരിക്കും ചോദിക്കുക അവർക്ക് ഒരിക്കലും പാസ്വേഡ് അവർക്ക് അറിയില്ല നമ്മൾ പറഞ്ഞു കൊടുക്കണം അപ്പോൾ നമ്മൾ അവർ തെറ്റായ രീതിയിൽ അടിച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇവിടെ ഓപ്പൺ ആവില്ല എത്ര അടിച്ചാലും ഓപ്പൺ ആവില്ല അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത് നമ്മളെ നേരത്തെ അടിച്ചെടുത്ത പാസ്വേഡ് ഫിറോസ് എന്നാണ് ഞങ്ങൾ കൊടുത്തത് ആ ഫിറോസ് എന്നുള്ള പാസ്വേഡ് നമ്മൾ കൂട്ടുകാരെ നമ്മൾ പറഞ്ഞു കൊടുക്കുക ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചിട്ടാണെങ്കിൽ ആ ഫോട്ടോ അവിടെ കാണുകയും ചെയ്തു ഇത്രേ ഉള്ളൂ അത് എത്ര നമ്മൾ ബാക്ക് അടിച്ച് വീണ്ടും ഓപ്പൺ ചെയ്യുകയാണെങ്കിലും അത് ഓപ്പൺ ആകത്തില്ല ആ പാസ്വേഡ് ചോദിക്കും ആ പാസ്വേഡ് അടിച്ചാൽ മാത്രമേ നമുക്ക് ഇവിടെ ഓപ്പൺ ആകാൻ സാധിക്കുള്ളൂ അപ്പോൾ എത്ര കാലം വേണമെങ്കിലും നമുക്കൊരു ഫോട്ടോ ഇതുപോലെ നമ്മുടെ കൂട്ടുകാരനെ അയച്ചു കൊടുക്കാൻ സാധിക്കും എന്തായാലും അടിപൊളിയാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ